വറഹ്മത്തുള്ളാഹി വബർകാത്ത്. നമ്മൾ 10 പാർട്ടിയാണെങ്കിൽ പോലും അതെല്ലാം ഒറ്റക്കെട്ടായി നമ്മൾ മുന്നോട്ട് വന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ നമുക്ക് പൂവണിയാൻ കഴിയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വേദിയിലെയും സദസ്സിലെയും മാന്യവ്യക്തിത്വങ്ങളെ, സഹപാനലിസ്റ്റുകളെ, സമകാലിക ഇന്ത്യയിൽ ഫാഷിസത്തിൻ്റെ ഉച്ചയിൽ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഇങ്ങനെയൊരു ചർച്ച തുടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ മെഹുവ മൈത്രേ പോയിൻ്റ് ബ്ലാങ്കിൽ നിന്നും കൊന്നുകളയാതെ പാർലമെൻറ്റിൽ നിന്നും പുറത്താക്കി എന്നത് ഒരു ഔദാര്യമായിട്ടാണ് ചിലർ വിശ്വസിക്കുന്നത്. അത്രയ്ക്കും ഫാഷിസം അതിൻ്റെ ഉച്ചയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മൾ നമ്മുടെ സ്വത്ത രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. എന്താണ് മെഹുവ മൈത്ര അവരെ പ്രൊവോക്ക് ചെയ്യാൻ കാരണം? അവരെ പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കാൻ കാരണം? അവർ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. വീടും നാടും കത്തിച്ചത് ആരെന്നല്ല ചോദ്യം, ആരാണ് ആ ഭ്രാന്തൻ്റെ കയ്യിൽ തീക്കൊള്ളി നൽകിയത് എന്നൊരു ചോദ്യം, വളരെ പ്രസക്തമായ ചോദ്യം. ഇത്തരം ഫാഷിസം അതിൻ്റെ ഉച്ചയിൽ നിൽക്കുന്ന കാലഘട്ടത്തിൽ നമ്മളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓരോ ഇഷ്ടങ്ങളും നമ്മളുടെ രാഷ്ട്രീയമാണ്. നമ്മളുടെ വസ്ത്രം, നമ്മളുടെ ചിന്ത, നമ്മളുടെ കലകൾ, നമ്മളുടെ ഭക്ഷണം, വസ്ത്രം എല്ലാം നമ്മളുടെ രാഷ്ട്രീയമാണ്. താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സത്യത്തിൽ ചർച്ചയുടെ കാതൽ എന്താണെന്ന് ചോദിച്ചാൽ കേൾവിക്കാരോടാണ്. പ്രധാനമായി ശ്രദ്ധിക്കുക, സ്വത്വബോധത്തെക്കുറിച്ചാണ്. ഓരോ മനുഷ്യർക്കും അവരുടേതായ തനതായ ചിന്തകളുണ്ടാകും. എനിക്ക് എൻ്റെതായ ചിന്ത, അടുത്തിരിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഈ പാനലിരിക്കുന്ന എല്ലാ ആളുകൾക്കും നിങ്ങൾക്കും നിങ്ങളുടേതായ ചിന്തകളുണ്ടാകും. ആ ചിന്തകൾ സമൂഹത്തിനെതിരാവുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്വത്വബോധം ഓക്കെയാണ്. പക്ഷേ സാമൂഹികമായും രാഷ്ട്രീയമായും ഒക്കെ ഒരുമിക്കുന്ന ഒരു സമൂഹമുണ്ട്, പൊതുസമൂഹം. അതിൽ നമ്മളും ഭാഗവാക്കാണ്. ഈ ഒരു സ്വത്വബോധ രാഷ്ട്രീയം എന്ന് പറയുന്ന ഇടത്താണ് പല ജാതി രാഷ്ട്രീയ സംഘടനകളും ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത്. ഈവൻ മുസ്ലിം ലീഗ് വരെ ഉണ്ടാകുന്നത് ഇത്തരം ഒരു സ്വത്വബോധത്തിൽ നിന്നാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ രാഷ്ട്രീയമായി സംഘടിക്കുന്നത്. അങ്ങനെ രാഷ്ട്രീയമായി സംഘടിക്കുകയും അവരുടെ ഔന്നത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അത് മനോഹരമാണ്, ഇന്ത്യയുടെ പൊതുബോധത്തിന് അനുഗുണമാണ്. ലോകത്ത് നാസി ഭരണകൂടം ചെയ്തത് ഏറ്റവും ക്രൂരമായിരുന്നു. അതൊരു സ്വത്വബോധ രാഷ്ട്രീയ സംഘടനയായിരുന്നു, പക്ഷേ അത് നശിപ്പിക്കപ്പെട്ടു പോയി. കാരണം മറ്റൊന്നുമല്ല, അത് പൊതുബോധത്തിനും പൊതുസമൂഹത്തിനും എതിരായി എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ധാരാളമായി സ്വത്വബോധത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെ വളർത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സ്വത്വ രാഷ്ട്രീയം വർത്തമാനകാല ഇന്ത്യയിൽ വെല്ലുവിളികൾ നേരിടുന്നുണ്ടോ? ഇന്ത്യ സ്വതന്ത്രമായ കാലം മുതൽ തന്നെ ഈ സ്വത്വബോധം, സ്വത്ത രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ചകൾ വിവിധ തലങ്ങളിൽ നടക്കുന്നുണ്ട്. സ്വത്ത രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ ഇടത്ത് നിന്നുകൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തെ മറ്റ് ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെ ചൂഷണം ചെയ്യാതെ നമ്മുടെ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയമായി സംഘടിക്കുക എന്നുള്ളതാണ് സ്വത്ത രാഷ്ട്രീയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സ്വത്ത രാഷ്ട്രീയം എന്നതുകൊണ്ട് ഒരുപക്ഷെ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ കേരളത്തിൽ ഒരുപാട് നേട്ടങ്ങൾ സ്വത്ത രാഷ്ട്രീയം മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വത്ത രാഷ്ട്രീയം എന്നുള്ളതിനെ എതിർക്കുന്ന ആളുകൾ, വർഗരാഷ്ട്രീയത്തോടൊപ്പം പോകുന്ന ആളുകൾ, പക്ഷെ അപ്പോഴും എല്ലായിടങ്ങളിലും സ്വത്ത രാഷ്ട്രീയം എന്ന നമ്മുടെ ഈ ഐഡൻറ്റിറ്റി, അത് തീർച്ചയായും ഈ ജനാധിപത്യ രാജ്യത്ത് വളരെ പ്രസക്തമായി തന്നെ ഇന്ന് നിൽക്കുന്നുണ്ട്. അതിന് ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എങ്കിൽ ആ വെല്ലുവിളികൾ അതിജയിക്കാനുള്ള ശക്തി കൂടി ആ സ്വത്ത രാഷ്ട്രീയം കൈയാളുന്ന ആളുകൾക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ആധുനിക ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ നൂറ്റാണ്ടുകളോളം നമ്മളെ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ ഇവിടെ എന്ത് രീതിയിലാണോ ഇന്ത്യയിൽ കയ്യേറ്റം നടത്തിയത്, അത് നമ്മളെ വിഭജിക്കുക, എന്നിട്ട് അതിൽ അവർ അധികാരം കൈയെടുക്കുക. ആ ഒരു രീതിയിൽ ഇന്നത്തെ രാഷ്ട്രീയം അല്ലെങ്കിൽ നമ്മുടെ ഭരണകർത്താക്കൾ നമ്മുടെ ഒത്തൊരുമയെ എങ്ങനെ ഭിന്നിപ്പിച്ച് അതിലൂടെ അവർക്ക് അധികാരം നിലനിർത്താം എന്നുള്ള ഒരു ഒരു മെത്തേഡാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ആഴ്ച നമ്മുടെ നാട്ടിലെ എം കുഞ്ഞാമൻ എന്ന് പറഞ്ഞ ഒരു പ്രൊഫസർ, ദളിതൻ, മരിച്ചു.
അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ടായിരുന്നു എതിര് എന്ന് പറഞ്ഞിട്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് നേരിട്ട ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ മാറുമറക്കാൻ വേണ്ടി മുലമുറിച്ചു കൊടുത്ത നമ്മുടെ സഹോദരിമാരുടെ കഥയുള്ള ഈ നാട്ടിലെ ഇന്ന് തലമറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സമുദായം എന്താണ് ഭരണഘടനകൾക്ക് മുന്നിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അസ്സലാമു അലൈക്കും. January 26 ഈ അടുത്ത സമയത്ത് സത്യരാഷ്ട്രീയത്തെക്കുറിച്ച് നാം ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തതിൻ്റെ പേരിൽ ജയിലടക്കപ്പെട്ട മുഹമ്മദ് അലി സഹോദരന്മാരെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടി കഴിഞ്ഞ സമരങ്ങൾക്ക് മാപ്പ് പറയണമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ മാതാവ് ബീഗം ആബിദ ബീഗം പറഞ്ഞത്, നിങ്ങളെ പുറത്തു വന്നത് എനിക്ക് സന്തോഷം മാത്രം, പക്ഷേ നിങ്ങളെ വധിക്കുന്നത് ഞാനായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അവരുടെ പിന്മുറക്കാരായ നമ്മൾ മുസ്ലിമീങ്ങൾ ഉൾപ്പെടെ സത്യരാഷ്ട്രീയത്തിൻ്റെ വെല്ലുവിളി നേരിടുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട എല്ലാ വിഭാഗങ്ങളും ഈ ഒരു വെല്ലുവിളി നേരിടുന്നുണ്ട്. അതിന് കേരളം അതിൽ നിന്ന് വെല്ലുവിളി നേരിട്ട് കൊണ്ട് അതിൽ നിന്നെങ്ങനെ അതിജയിക്കാമെന്ന് നമ്മളൊരു മാതൃക കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് നമ്മൾ തെളിയിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. എൻ്റെ സഹ പാനലിസ്റ്റുകളൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ സ്വത്ത് രാഷ്ട്രീയം വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എന്നതൊരു സത്യമാണ്. സാമൂഹികവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്ന മതന്യൂനപക്ഷ വിഭാഗങ്ങളെ സംഘടിപ്പിക്കാൻ വേണ്ടി അവർക്കുള്ള അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഭരണഘടന ഉറപ്പ് നൽകിയ അവകാശങ്ങൾ നേടിയെടുക്കുക എന്നതിനു വേണ്ടിയാണ് സംഘടിക്കുന്നത്. അത് സംഘടിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയും സംഘടിച്ചിരിക്കാറില്ല, പാർലമെൻ്ററി ജനാധിപത്യത്തിലൂടെ സംഘടിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിൽ നിയമസഭയിലൊക്കെ നമ്മുടെ പ്രാതിനിധ്യം എത്തിച്ചിട്ട് അവിടങ്ങളിൽ നമ്മൾ സംസാരിച്ചെങ്കിൽ മാത്രമേ നമ്മളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുള്ളൂ. നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന CH മുഹമ്മദ് ഖ്വയ സാഹിബിൻ്റെ ഒരു മഹത്തായ വാചകമുണ്ട്, സ്വന്തം സമുദായത്തിൻ്റെ ഒരു അണുമണിത്തൂക്കം നമ്മൾ ഒരാൾക്ക് വിട്ടുകൊടുക്കില്ല, മറ്റൊരാളുടെ മുടിനാരെ പോലും ഞങ്ങൾ കവർന്നെടുക്കുകയുമില്ല എന്നുള്ളത്. അതാണ് നമ്മളുടെ വേഷവും ഭക്ഷണവും ഒക്കെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫാസിസ്റ്റ് ഭരണകൂടം ഇന്ത്യയിൽ ഭരിക്കുമ്പോൾ ഇന്ത്യയിൽ മലപ്പുറം ജില്ല പോലെയുള്ള മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അല്ലെങ്കിൽ കൂടുതലുള്ള 80 ജില്ലകളുണ്ട്. ഇൻഷാല്ലാ ബാക്കി ഞാൻ അടുത്ത ചാൻസിൽ പറയുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ത്യൻ സ്വത്തരാഷ്ട്രീയം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് പറയുമ്പോൾ ചെറിയൊരു ഫ്ലാഷ് ബാക്ക്, നമ്മൾ എവിടെ നിന്നാണ് വന്നത് എന്നത് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം ബ്രിട്ടീഷ്യൻ കൊളോണിയൽ ആധിപത്യത്തിൻ്റെ കീഴിലുണ്ടായിരുന്നു നമ്മൾ. ഇന്ത്യൻ ജനത മൊത്തമായി മറ്റ് വിവേചനങ്ങൾക്കൊക്കെ അതീതമായി ഇന്ത്യൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സമരം ചെയ്യുകയും സ്വതന്ത്രമായ ഒരു റിപ്പബ്ലിക്ക് കെട്ടിപ്പടുക്കുകയും ചെയ്തു. ആ സമയത്ത് നമ്മുടെ മറ്റ് ജാതി ലിംഗ അടിസ്ഥാന വിഷയങ്ങളിൽ നിന്ന് അത്തരം ജന്മിത്ത ചിന്താഗതികളിൽ നിന്ന് മാറിക്കൊണ്ട് സ്വതന്ത്രമായൊരു സ്വാതന്ത്ര്യം, സമത്വം, ലിംഗ വിവേചനമൊക്കെ സ്വപ്നം കണ്ട ഇന്ത്യൻ ജനത ഇന്ന് പലപ്പോഴും എന്തിനായിരുന്നു സ്വാതന്ത്ര്യം എന്ന് പരിശോധിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാഷ്ട്രീയ മേലാളന്മാർ ഇന്ത്യൻ ജനതയെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്ന ഖേദകരമായൊരു സത്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും രാഷ്ട്രീയം ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നാടിന് വേണ്ടി എന്ന് പറയുന്നതിന് പകരം അത് വേലി തന്നെ വിളതുന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. രാഷ്ട്രീയക്കാർ അവരുടെ അധികാരവും സ്വജനപക്ഷപാതവും കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. വർഗീയ വിവേചനങ്ങൾ തിമിർത്താടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അത്തരം ഈ ഒരു വേദന, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നുന്നത്. അസ്സലാമു അലൈക്കും. സമകാലിക ഇന്ത്യ സ്വത്ത് രാഷ്ട്രീയത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ, സത്യത്തിൽ ഈ ഒരു സബ്ജക്റ്റ് സ്വത്ത് രാഷ്ട്രം നമ്മൾ നേരിടുന്നുണ്ടെങ്കിലും അതിനെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് നമ്മളെ പൂർവികരായിട്ടുള്ളവർ ഒരുപാട് ത്യജിച്ചിട്ടുണ്ട്. അവർ നമുക്ക് ചില കോട്ടുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളുടെ മർഹൂം ഹൈദർ അലി തങ്ങൾ അവരുടെ ഒരു കോട്ടുണ്ട്, തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല, തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല. അതായത് നമ്മളുടെ അങ്ങനത്തെ ഒരു നമ്മൾ സ്വന്തം നമ്മളുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി നമുക്ക് നിലനിർത്താനും അതിനെ നമ്മൾ കൂടുതൽ കൂടുതൽ പഠിക്കാനും തയ്യാറാണെങ്കിൽ നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് അധികം ഇമ്പോർട്ടൻസ് ഇല്ലാത്ത രീതിയിലാക്കാൻ പറ്റും. അതായത് നമ്മൾക്ക് സംഭവിച്ചിട്ടുള്ളത് നമ്മളുടെ പേഴ്സണൽ വ്യക്തിത്വം അത് അതിൻ്റെതായ രീതിയിൽ നമുക്ക് ആർജവത്തോടെ നിലനിർത്താൻ വേണ്ടി നമുക്ക് സാധിക്കുന്നില്ല.
അതായത് നമ്മളുടെ ഭരണഘടനയിലെ 25-ാം അനുച്ഛേദത്തിൽ നമുക്ക് പറയുന്നുണ്ട്, നമുക്ക് ഏത് മതത്തെ സ്വീകരിക്കാനും ഏത് രാഷ്ട്രീയത്തെ നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുമുള്ള ഒരു ചങ്കുറപ്പുണ്ട് എന്നുള്ളത്. ആ ഒരു തിരിച്ചറിവ് നമുക്ക് തിരിച്ചറിയാതെ പോയി. അതാണ് നമ്മൾക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം. അതിലേക്ക് നമ്മൾ തിരിച്ചു വരണം എങ്കിൽ നമുക്കിതിനെ നേരിടാൻ പറ്റും. ഞാൻ ഇതിലൊരു കവിതയുടെ ഒരു ശകലം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. വെയിലേറ്റുണങ്ങിയ ഒരു ഗോതമ്പിൻ കതിരുകൾ താഴ്വരകൾ വെയിലേറ്റുണങ്ങിയ ഒരു ഗോതമ്പിൻ കതിരുകൾ വിധ പോലും താഴ്വരകൾ പച്ചയാകും. അസ്സലാമു അലൈക്കും. ഐഡന്റിറ്റി പോളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യമേ ഓടിയെത്തുന്നത് ഈ അടുത്ത് നമ്മളെ ദേശീയോത്ഗ്രഹണത്തിൻ്റെ ഏറ്റവും ഉദാത്ത മാതൃകയായി മാറേണ്ട ഒരു ക്രിക്കറ്റ് വേൾഡ് കപ്പിനിടെ ഇന്ത്യൻ ടീമിലെ ഏറ്റവും മികച്ച ബോളറായ മുഹമ്മദ് ഷമി വിക്കറ്റ് വേടയ്ക്ക് ശേഷം ആഘോഷത്തിനിടെ പൂർത്തിയാക്കാതെ പോയ ഒരു സുജൂതുണ്ട്. ഒരു പക്ഷേ ഇന്ത്യയിലെ മുസ്ലിമായ ഒരാൾ അല്ലേ ദളിതനായ ഒരാൾ അനുഭവിക്കുന്ന വിവേചനത്തിൻ്റെ നേർ ചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. വേഷം കൊണ്ട് അക്രമികാരികളെ തിരിച്ചറിയാമെന്ന പ്രധാനമന്ത്രിയുള്ള നാട്ടിൽ ഹിജാബ് ധരിച്ചതിൻ്റെ പേരിൽ ക്യാമ്പസുകളിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന, ഭക്ഷണത്തിൻ്റെ പേരിൽ ബീഫിൻ്റെ പേരിൽ തല്ലിക്കൊല്ലപ്പെടുന്ന ഇന്ത്യയിൽ ഇതൊന്നും ഒരുപക്ഷെ വാർത്തയാവണമെന്നില്ല. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കണം എന്ന് തോന്നുന്നു. അതായത് നമ്മൾ ആരും അറിയാതെ ഇന്ത്യയിൽ അലിഖിതമായ ഒരു സാംസ്കാരിക നയം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ഈ നയങ്ങൾ നമ്മളാരും അറിയാതെ മാധ്യമങ്ങളിലൂടെ അവർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ മാധ്യമങ്ങളും എന്ത് വാർത്ത കൊടുക്കണം, ഏത് രീതിയിൽ വാർത്ത കൊടുക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു ഭരണകൂടം നമ്മുടെ സമകാലിക ഇന്ത്യയുടെ നേർ ചിത്രമാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വത്തുള്ള. സ്വത്വരാഷ്ട്രീയത്തെപ്പറ്റി ബ്രിട്ടീഷ് ഭരണകൂടത്തിന് മുമ്പ് തന്നെ ഈ പ്രശ്നങ്ങൾ സത്യത്തിൽ ഉണ്ടായിരുന്നു. അത് എക്സ്പ്രസ് ചെയ്യപ്പെട്ടിട്ടില്ല. അതിനുശേഷം വരുന്ന ഓരോ രാഷ്ട്രീയ ചിന്താഗതിക്കാർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവാണ്. ശരി, നമുക്കിപ്പം സർ ഈ ഒരു വേർഡുണ്ട്, കോമൺ സെൻസ് ഈസ് അൺകോമൺ. സത്യത്തിൽ നമ്മൾ ഒരു സെൻസ് ഇല്ലാത്ത ചില വാർത്തകൾ നമ്മൾ കാണുമ്പോൾ സെൻസ് എങ്ങനെ അതിനകത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ ഈ കാലങ്ങളിലെല്ലാം കടന്നു വന്നത്. പല വിഷയങ്ങളും നമ്മൾ മീഡിയയിലൂടെ അറിയുമ്പോൾ ഇതെങ്ങനെ സാധിക്കുന്നു, ഇതൊന്നും നമ്മൾ ലോജിക്കിന് വരാൻ പറ്റാത്ത കാര്യങ്ങളാണെന്ന്. ഇപ്പോൾ സ്വത്വരാഷ്ട്രം വേണോ എന്ന് ചോദിച്ചാൽ സ്വത്വരാഷ്ട്രം വേണം, പക്ഷേ അത് എങ്ങനെ നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഇപ്പോൾ ഓരോ എന്താ പറയുക, ഓരോ സമൂഹത്തിനും ഇപ്പം മുസ്ലിങ്ങളാണെങ്കിൽ തന്നെ, ഹിന്ദുക്കളാണ് അല്ലെങ്കിൽ അതർ കാസ്റ്റ് ആണെങ്കിലും, അവരനുസരിക്കുന്ന അപ്പം ഒരാൾക്കും മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ എങ്ങനെ അത് ഡെവലപ്പ് ചെയ്യുന്നോ, അങ്ങനെയാണെങ്കിൽ അത് സ്വത്വരാഷ്ട്രം അതിൽ പോസിറ്റീവായി കാണാനും പറ്റും, അത് നമുക്ക് ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും, അത് നല്ലൊരു നാളേക്കായി മാറാനും പറ്റും. ആദ്യത്തെ റൗണ്ട് പൂർത്തിയായിരിക്കുന്നു. പറയാനുള്ളത് ഭൂരിപക്ഷം ആളുകളും കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ചരിത്രങ്ങളാണ് പിന്നെ പറയുന്നത്. പക്ഷേ ഒന്നുകൂടി സമകാലികമായി എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് ആളുകൾ മാത്രമാണ് സമകാലികമായ ഇപ്പം നമ്മുടെ ഇന്ത്യ രാജ്യത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ എത്ര ഏതെല്ലാം രീതിയിലാണ് രാഷ്ട്രീയമായ പകപോക്കലുകളും അല്ലെങ്കിൽ അടിച്ചമർത്തലുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ച ആളുകളാണ്. അപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് സമകാലികമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ, ലൈവായിട്ടുള്ള ഇന്ത്യ എന്താണ്, ലൈവായിട്ടുള്ള ഇന്ത്യയിൽ സമൂഹം നേരിടുന്നത്, സമുദായം നേരിടുന്നത്, ആ ഒരു വിഷയത്തിലേക്ക് ഒന്നുകൂടി നിങ്ങൾ ചർച്ചയിലേക്ക് വരികയാണെങ്കിൽ ഒന്നും കൂടി മനോഹരമാകും എന്ന് അഭിപ്രായപ്പെടുന്നു. ഇൻഷാല്ലാ സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു. ഏതായാലും 12 പേര് പല രീതിയിലുള്ള വ്യത്യസ്തമായ വിഷയങ്ങളാണ് ഇവിടെ നിങ്ങളെ കേൾപ്പിച്ചത്. എൻ്റെ കാഴ്ചപ്പാടിൽ, എൻ്റെ ഔട്ട്ലുക്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സമകാലിക വിഷയത്തിലേക്ക് ഉന്നയിച്ചിട്ടാണ് നമ്മളിപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും നമ്മളേറെക്കുറെ നമ്മുടെ പുതിയ ജനറേഷനെ നമ്മൾ വെച്ചു കൊടുക്കേണ്ട വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ നമുക്കാർക്കും ചരിത്രം അറിയില്ല എന്നതാണ്. ഇന്ത്യ എന്ന ഒരു ചരിത്രം, അത് ഏറ്റവും കൂടുതൽ അതിൽ ഇൻവോൾവ് ആയത് മുസ്ലിം സമൂഹമാണ്. ഒരു എക്സാമ്പിൾ പറയും, നമ്മൾ ഇവിടെ വസിക്കുന്ന ഈ ഇമാറാത്തി രാജ്യത്തിൻ്റെ ഭരണ നേതാക്കൾ മർഹൂം ഷേഖ് സായിദ് റഹ്മുള്ള, ഈ 52-ാം വർഷം എനിക്ക് നിങ്ങളോട് ഇവിടെ പറയാനുള്ളത്, മരിച്ചുപോയ ഷേഖ് സായിദ് മുമ്പ് ഈ രാജ്യക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭൂതമറിയാത്തവന് വർത്തമാനമില്ല, വർത്തമാനം അറിയാത്തവന് ഭാസുരമായൊരു ഭാവിയില്ല എന്ന്. ഇത് വളരെ നോട്ട് പോയേണ്ട ഒരു വിഷയമാണിത്.
നമ്മുടെ ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചരിത്രം എന്താണെന്ന് ഇതുവരെ ആരും പഠിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ ചരിത്രം പഠിപ്പിക്കണം. ചരിത്രം പഠിക്കുമ്പോൾ ആരാണ് ഇന്ത്യയെ ഉടലെടുത്തത്, ആരാണ് ഇന്ത്യയെ നയിക്കുന്നത് എന്നുള്ള ഇതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടാവും. ഇത് ഖോജാമാർ ഭരിക്കുന്ന ഭരണം മാറി മാറി വരും. ഒരു മോദി സർക്കാർ മാത്രമല്ല, ഇനി ഒരുപാട് ഭരണം വരും. അതുകൊണ്ട് നമ്മൾ കുട്ടികളെ ലിറ്ററസിയിൽ പഠിപ്പിക്കുമ്പോൾ ചരിത്രം, ഹിസ്റ്ററിക്കൽ കാര്യം നമ്മളെ ഇന്ത്യയെക്കുറിച്ച് പഠിപ്പിക്കണമെന്ന് എനിക്കൊരു അപേക്ഷ. ദാറ്റ്സ് ഓൾ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ പറഞ്ഞ പോയിന്റുകൾ നിന്ന് ഞാൻ ആരംഭിക്കാം. ഒരു ഫാഷിസം ചെയ്യുന്നത് ആദ്യം ജനാധിപത്യത്തിൻ്റെ എല്ലാ തൂണുകളെയും ഫാഷിസവൽക്കരിക്കുക എന്നതാണ്. മീഡിയ, കോടതി, ജനസഭകൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മെഹുവ മൈത്രയിലും രാഹുൽ ഗാന്ധിയിലും ഒക്കെ കാണാൻ കഴിഞ്ഞത്. അവരെയൊക്കെ പ്രതിരോധിക്കുമ്പോൾ അവരുടെയൊക്കെ ഒറ്റപ്പെട്ട ശബ്ദങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഫാസിസം ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ചർച്ചയിൽ എപ്പോഴും അതിൻ്റെ പ്രതിവിധിയാണ് കാണേണ്ടത്. അതിലൊരു പ്രതിവിധി എന്ന് പറഞ്ഞാൽ ഇത്തരം ശബ്ദങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. യാതൊരു മാനദണ്ഡവും ഇല്ലാതെ ഇത്തരം ശബ്ദങ്ങൾക്ക് നമ്മൾ എല്ലാവിധ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഒരു പ്രതിവിധി. കൂടാതെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മീഡിയ. ജനാധിപത്യത്തിൻ്റെ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നതിൽ മീഡിയക്ക് വളരെയധികം പങ്കുണ്ട്. ഗീബൽസൻ തിയറി ഉണ്ടല്ലോ, ഒരു കളവ് ആവർത്തിച്ച് പറയുക. ഇന്ന് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? എല്ലാ മേഖലകളിലും ഇന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുക, കളവ് ആവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതും. അതിനും പ്രതിവിധി എന്താണ്? പുതിയ പുതിയ ഈ നമ്മുടെ ശബ്ദങ്ങളെ, ന്യൂനപക്ഷത്തിൻ്റെ അതേപോലെ ദളിത് വിഭാഗങ്ങളുടെ ശബ്ദങ്ങൾ ഉയർത്തുന്ന മീഡിയകൾ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ വേദി അതിനൊരു ഉദാഹരണമാണ്. സുപ്രഭാതം, ഗൾഫ് സുപ്രഭാതം വേദി അതിനൊരു ഉദാഹരണമാണ്. ഈ സുപ്രഭാതം അതിനൊരു ഐക്കണായി മാറട്ടെ എന്ന് ആദ്യമായി ആശംസിക്കുന്നു. ഗൾഫ് സുപ്രഭാതം. ഞാൻ എൻ്റെ ടൈമിൻ്റെ കുറവ് കൊണ്ട് ഞാൻ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. താങ്ക് യു. അസ്സലാമു അലൈക്കും. ചർച്ചയുടെ മഹാഭൂരിപക്ഷത്തിൽ കുറേ ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ മുഹമ്മദ് ഷമി അങ്ങനെ തുടങ്ങി വന്ന ആളുകളാണ് കടന്നു വന്നത്. സത്യത്തിൽ ബി ജെ പിക്കെതിരെ സംസാരിച്ചത് കൊണ്ടോ വർഗബോധത്തെക്കുറിച്ച് സംസാരിക്കുന്ന സി പി എമ്മിനെതിരെ സംസാരിച്ചത് കൊണ്ടോ വലിയ കാര്യമൊന്നും ഉണ്ടാവും തോന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, സ്വത്വബോധം ഉൾക്കൊള്ളുന്ന നമുക്കിടയിൽ തന്നെ ഐക്യമില്ലാത്തത് കൊണ്ടാണ് കർണാടകയിലെ കുട്ടികൾ അവരുടെ മഫ്തക്കുള്ളിൽ നിന്ന് പുറത്ത് ചാടേണ്ടി വരുന്നത്. ബീഫ് തിന്നാനും അതല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക ചുറ്റുപാടിൽ മനുഷ്യനാണ്, മുസ്ലിമാണ്, അല്ലെങ്കിൽ ഞാനൊരു ഹിന്ദുവാണ്, ക്രിസ്ത്യനാണ് എന്ന് അടയാളപ്പെടുത്താൻ കഴിയാത്തത് ഈ ഒരു സ്വത്വബോധം മറന്നുപോയത് കൊണ്ടാണ്. അതുകൊണ്ടാണ് സ്വത്വബോധ രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹം നമുക്കുണ്ടാവണമെന്ന് പറയാനുള്ള കാരണം. വർഗ രാഷ്ട്രീയത്തിനെതിരെ പറയുകയല്ല എന്ന് വെച്ചാൽ, നേരത്തെ ആരോ സംസാരിച്ചതിനിടയിൽ പറഞ്ഞു ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ സ്വത്വബോധം കൊണ്ടാണ് പോരാടി, അല്ല, വർഗമാണ്, നമ്മുടെ ഇന്ത്യ എന്ന വർഗത്തെ ഏകീകരിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നമുക്ക് ശക്തമായൊരു വിജയം നേടാൻ കഴിഞ്ഞത്. പക്ഷേ അവിടെയും സ്വത്വബോധമെന്ന സ്വരാഷ്ട്രത്തെക്കുറിച്ചുള്ള ചിന്തയുള്ളത് കൊണ്ട് അതിമനോഹരമായി എന്നതാണ് അതിൻ്റെ രത്നചുരുക്കം. താങ്ക് യു. അസ്സലാമു അലൈക്കും. ഇന്ത്യക്ക് മനോഹരമായ ഒരു ഭരണഘടനയാണ്. ഈ ഭരണഘടന അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതിനനുസൃതമായി തന്നെ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ പ്രവർത്തിക്കുന്നത്. സ്വത്ത രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങൾ അതെത്രമാത്രം ശരിയായിരുന്നു എന്ന് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പകർപ്പ് വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ മറ്റൊരു വശം ഞാൻ പറയാം. വളരെ ചുരുക്കി പറഞ്ഞാൽ ഈ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് അവതരിപ്പിച്ചതിന് ശേഷം കേവലം അത് ലോക്സഭയിൽ അവതരിപ്പിച്ചു, അത് വളരെ ചർച്ച നടത്തി. പക്ഷെ അന്ന് മന്ത്രിസഭ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തു, ഇന്ത്യയിലെ വളരെ പ്രഗത്ഭരായ കുറച്ചാൾ പ്രൊഫഷണലുകളെ വെച്ചുകൊണ്ട് ഇതിന് എന്താണ് പരിഹാരം എന്നതിനെക്കുറിച്ച് ആലോചിക്കുക, അല്ലെങ്കിൽ ഒരു പിന്നെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു ഒരു ടീമിനെ വെച്ചു. അവർ കണ്ടെത്തിയ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് പുതിയ കാലത്തും, അത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതിലൊന്ന്, ഇന്ന് വർത്തമാനകാലത്ത് പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് ഈ IAS IPS പോലുള്ള സിവിൽ സർവീസിൽ പ്രാതിനിധ്യമില്ല, അതുപോലെ തന്നെ ജുഡീഷ്യറിയിൽ പ്രാതിനിധ്യമില്ല, അതുപോലെ തന്നെ മീഡിയകളിൽ പ്രാതിനിധ്യമില്ല. ഈ പ്രാതിനിധ്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ അത്യാവശ്യമുള്ളത് നമ്മുടെ സ്വത്ത രാഷ്ട്രീയം ഇവിടെ നിലകൊള്ളുന്നത് കൊണ്ട് തന്നെയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഞാൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഞാൻ പറഞ്ഞു നിർത്തിയത് നമ്മുടെ പെൺമക്കൾ തലയിൽ തട്ടയിടാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച് അതിനുവേണ്ടിയുള്ള സമരങ്ങൾ നമ്മൾ
നമ്മളൊരൊറ്റക്കെട്ടായിട്ട് ഏറ്റെടുക്കുന്നതിൽ വരെ നമ്മളെ പരാജയപ്പെടുത്താൻ നമ്മളുടെ ഭരണകൂടത്തിന് സാധിച്ചു എന്നുള്ള പോയിന്റിലേക്കാണ് ഞാൻ വന്നിരുന്നത്. നമ്മൾ ഒരുമിച്ച് നിൽക്കാൻ അവർ സമ്മതിക്കില്ല. നമ്മുടെ സ്വത്വബോധത്തിൻ്റെ പേര് ചാർത്തിയിട്ട് ചാനലുകൾ മറ്റു ചിലരെ കൊണ്ടിരുത്തിയിട്ട് നമുക്കെതിരെ സംസാരിപ്പിക്കുന്ന ഭരണകൂടങ്ങളാണ് ഇന്ന് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരള സ്റ്റോറി പോലെയുള്ള, കാശ്മീർ ഫയൽസ് പോലെയുള്ള സിനിമകളും മറ്റുള്ള നോവലുകളുമൊക്കെ ഭരണകൂടങ്ങൾ സ്പോൺസർ ചെയ്യുന്നതാണ്. നമ്മളെ എവിടെ ഒരുമിക്കാൻ ശ്രമിക്കുന്നുവോ അവിടെ നമ്മുടെ തിരുത്തി നമ്മളെ വിഭജിച്ചിട്ട് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും അവരുടെ മറ്റു നമ്മുടെ സമുദായത്തിനെതിരെയുള്ള ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അഹോരാത്രമായ പ്രവർത്തനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളെ എന്ന ഒരു സ്വത്വബോധത്തെ എവിടെയും ഒരുമിച്ച് നിൽക്കാൻ സമ്മതിക്കാതെ വിഭജിക്കുക എന്നുള്ള പണ്ട് ബ്രിട്ടീഷുകാർ നടത്തിയിരുന്ന അതേ മെത്തേഡ് നടത്തിക്കൊണ്ട് നമ്മളെ പരാജയപ്പെടുത്താൻ നമ്മുടെ ഭരണകൂടം ശ്രമിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ഏകദേശം ഒരു മാസം മുമ്പ് നമ്മുടെ കേരളത്തിലെ കളമശ്ശേരിയിൽ നടന്ന ഒരു ബോംബ് സ്ഫോടനം നമ്മൾ കേൾക്കുകയുണ്ടായി. നമ്മൾ ഓരോരുത്തരും മുസ്ലിം വിഭാഗം എന്ന് മാത്രമല്ല ഇതര മതസ്ഥർ പോലും സാഹോദര്യവും സ്നേഹവും ആഗ്രഹിക്കുന്നവർ മാനസികമായി പ്രാർത്ഥിച്ചു പോയി ഇതിൻ്റെ പിന്നിൽ ഒരു മുസ്ലിം പേര് കണ്ടുപിടിക്കപ്പെടല്ലേ എന്ന്. ആ രീതിയിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകാൻ മാത്രം ഇവിടുത്തെ രാഷ്ട്രീയവും ഇവിടുത്തെ ഭരണകൂടവും എപ്പോഴും മുസൽമാന് അരികുവൽക്കരിക്കപ്പെടുന്ന രീതിയിലേക്കുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ്മെൻറ്റിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കോടതികളും നമ്മുടെ അടുത്ത കാലത്ത് കഴിഞ്ഞു പോയ ബാബരി മസ്ജിദിൻ്റെ വിധി. അതുപോലെ തന്നെ ഇനി നമുക്ക് കാണാൻ പോകുന്ന മറ്റൊരു വെല്ലുവിളിയാണ് യു പിയിലെ ഗ്യാൻവാപ്പ് മസ്ജിദിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ. എല്ലാം മുസ്ലിമിനെ അരികുവൽക്കരിക്കാനുള്ള ഈ ശ്രമങ്ങൾ നാം തിരിച്ചറിയേണ്ടതുണ്ട്. നാം അതിന് ഭൗതികമായൊരു മുന്നേറ്റം നടത്തേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ മൈക്ക് കയറുമായിരുന്നു. സ്വത്വരാഷ്ട്രീയം നേരിടുന്ന വെല്ലുവിളികളെ പറ്റി ഒരുപാട് പറഞ്ഞു. അതുകൂടെ ഞാൻ മുൻപ് പറഞ്ഞു വെച്ചതിൻ്റെ തുടർച്ച എന്നോണം പറയുകയാണ്, ജനാധിപത്യ രാഷ്ട്രീയത്തിലൂടെയുള്ള മുന്നേറ്റം കൊണ്ട് മാത്രമേ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുള്ളൂ. മുത്തലാഖ് ബില്ല് പാർലമെൻറ്റിൽ വരികയാണെങ്കിലും പൗരത്വ ബില്ല് പാർലമെൻറ്റിൽ വരികയാണെങ്കിലും അത്തരം കാര്യങ്ങൾ നിയമമായി മാറുമ്പോൾ അവിടെ തന്നെ നമ്മൾ നോ എന്ന് പറയാനും അവിടെ എത്ര മെമ്പർമാരുണ്ട് നമ്മൾ നോക്കണം. ഇന്ത്യയിൽ മൊത്തം ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള 80-ൽ അധികം ജില്ലകളുണ്ടായിട്ട് പോലും 10-ൽ താഴെ മെമ്പർമാർ മാത്രമാണ് ഇന്ന് എം പിമാരായിട്ടുള്ളത്. അത് ഭരിക്കുന്ന പാർട്ടിയായ ബി ജെ പിക്ക് ഒരൊറ്റ മെമ്പർമാർ പോലും മുസ്ലിം നാമധാരികളായിട്ടില്ല. മീഡിയകളും ജുഡീഷ്യറിയും ന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ ദളിതരെ അരികുവൽക്കരിച്ച് അല്ലെങ്കിൽ ഒരു വൺ സൈഡ് ആയി മാത്രം പ്രവർത്തിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ പേരിലും തല്ലിക്കൊല്ലലുകൾ നടക്കുമ്പോൾ പിഞ്ചു കുട്ടികളടക്കം മുസ്ലിമായി എന്ന അല്ലെങ്കിൽ ദളിതരായി എന്നുള്ള പേരിൽ ബലാത്സംഗം ചെയ്യപ്പെടുമ്പോൾ അതിനെതിരെ പ്രതിരോധിക്കണമെങ്കിൽ സംഘശക്തി അത്യാവശ്യമാണ്. സംഘശക്തി കൊണ്ട് മാത്രം പോലെ നമ്മൾ നിയമപരമായി ഇടപെടലുകൾ അത്യാവശ്യമാണ്. അസ്സലാമു അലൈക്കും. സ്വത്വം സംരക്ഷിക്കാൻ എന്താണ് പരിഹാരം? അതുപോലെ ചില സഹപാനലിസ്റ്റുകൾക്ക് ഒരു കൗണ്ടർ എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. സ്വത്ത നമ്മൾ മുസ്ലിങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സ്വത്വം സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ ദീനിലേക്ക് തിരിയുക എന്നതാണ് ഒരേ ഒരു പരിഹാരം. അഥവാ ആലിമീങ്ങളിലേക്ക് തിരിയുക, അവരനുസരിക്കുക. അതിൻ്റെ അതോടൊപ്പം അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് രാഷ്ട്രീയമായി നമുക്ക് ഉയരാൻ സാധിക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്ന ജനപ്രൗഢമായ സദസ്സ്. ഉത്തരേന്ത്യയിൽ നമുക്കറിയാം, നമ്മുടെ ഭരണഘടന ഉണ്ടാക്കുമ്പോൾ ഈ പറയപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ ഭരണഘടനാ ശില്പിയെ തന്നെ പറഞ്ഞയക്കാൻ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടന ധാരാളം സ്റ്റേറ്റുകളിൽ പേരെടുത്ത് പറയാൻ സമയത്ത് ഹരിയാന, ബംഗ്ലാദേശ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്റ്റേറ്റുകളിലൊക്കെ വലിയ അർത്ഥത്തിൽ എം പിമാരും എം എൽ എമാരും ഉണ്ടായിരുന്ന ഒരു സംഘടന ഇന്ന് കേവലം കോഴിക്കോടേക്കും മലപ്പുറത്തേക്കും എത്തി എന്നതിൻ്റെ ഉദാഹരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു ചോദ്യചിഹ്നമാണ്. കാരണം ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ശേഷം മുഴുവൻ മത വലിയ വലിയ താഴെയുള്ള ആലിമീങ്ങൾ മുഴുവനും ദേശീയ മുസ്ലിമായി ജനങ്ങളെ പ്രേരിപ്പിക്കുകയും അതിലേക്ക് വഴിപടക്കുകയും ചെയ്തു. കേരളത്തിലും അതിൻ്റെ അനുകരണം ഉണ്ടായി. കാന്തപുരം വിഭാഗത്തിൻ്റെ അനുഗ്രഹത്തിൽ പ്രത്യേകമായ ഒരു രാഷ്ട്രീയ സംഘടന നമുക്ക് വേണ്ട, നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് ഒഴിച്ചു പോരാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആലിമീങ്ങളും ഇത് സ്വർഗത്തിലേക്കുള്ള പാതയാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പ്രയത്നിച്ച് അതിനുവേണ്ടി നിന്ന് കൊടുത്തപ്പോൾ ഈ കോഴിക്കോടും മലപ്പുറത്തുള്ള നമ്മളൊക്കെ അതിനോട് ചേർന്ന് നിന്നു. അഥവാ ആലിമീങ്ങളിലേക്ക് തിരിഞ്ഞപ്പോൾ ഈ രാഷ്ട്രീയം അവിടെ നിലനിന്നു. മറ്റുള്ള ആലിമീങ്ങളൊക്കെ രാഷ്ട്രീയത്തെ ഒഴിവാക്കി ദേശീയ മുസ്ലിങ്ങളായി കോൺഗ്രസിലേക്കും മറ്റ് പാർട്ടികളിലേക്കും ലയിച്ചു ചേർന്നു. അതിനുവേണ്ടി ജനങ്ങളെ പ്രേരിപ്പിച്ചു. എന്നാൽ നമ്മൾ ഈ കോഴിക്കോടും മലപ്പുറത്തുള്ള ആലിമീങ്ങൾ ഈ രാഷ്ട്രീയത്തോട് ചേർന്നു, അതിനുവേണ്ടി പ്രയത്നിച്ചു, പ്രാർത്ഥിച്ചു, ദുആ ചെയ്തു കൊടുത്തപ്പോൾ സ്വർഗ്ഗം കിട്ടാൻ വേണ്ടി നമ്മളൊക്കെ അതിനോട് ചേർന്നു. പക്ഷേ ഈ ഒരു 5-10 വർഷത്തിനിടക്ക്
പഴയ ആളുകളുടെ സി എച്ച് എന്ത് ചെയ്തു, സീതിയാജി എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നതിന് പകരം ഈ ഒരു 10 വർഷത്തിൻ്റെ ഇടക്ക് സ്വർഗം കിട്ടാനുള്ള പരിപാടികൾ വല്ലതും ചെയ്തോ എന്ന് ആത്മവിചിന്തനം നടത്തിയിട്ട് വേണം നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയാൻ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഈ സമകാലിക സിറ്റുവേഷനുകളിൽ ഈ ഭരണകൂടമാണ് തീരുമാനിക്കുന്നത് നമ്മൾ എന്ത് കാണണം, എന്ത് നമ്മളുടെ രാത്രികളിൽ എന്ത് നമ്മൾ ചർച്ച ചെയ്യണം, ഓരോ മീഡിയകളിലും എന്ത് ചർച്ച ചെയ്യണം എന്നുള്ളത് ഇപ്പം സമകാലിക ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടികൾ തീരുമാനിക്കുകയാണ്. ഇപ്പം കേന്ദ്രത്തിലാവട്ടെ അതല്ലെങ്കിൽ നമ്മൾ സംസ്ഥാനത്താവട്ടെ അവർ തീരുമാനിക്കുന്നു എന്ത് ചർച്ച ചെയ്യണം നമ്മൾ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിക്കണം. നമ്മളുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റി നിലനിർത്തി, നമ്മളുടേതായിട്ടുള്ള സ്വത്ത രാഷ്ട്രീയം നിലനിർത്തി അതിനെ ഓവർകം ചെയ്താലാണ് നമുക്കിതിനെ വിജയിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. പിന്നെ എത്ര തന്നെ എന്തെന്നെ പ്രതിസന്ധികൾ വന്നാലും അതിനെ നമ്മൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഈ കെ എൻ എം ഖാദർ സാഹിബിൻ്റെ ഒരു സ്പീച്ചിൽ പറയുന്നുണ്ട്, ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഒരുപാട് പ്രോബ്ലംസ് നടക്കുന്നുണ്ടെങ്കിലും ഇൻഡിവിജ്വലി ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഹിന്ദുക്കളാവട്ടെ ക്രിസ്ത്യൻസ് ആവട്ടെ അവർക്കൊന്നും പേഴ്സണലി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള അനാവശ്യമായിട്ടുള്ള ദരിദ്രർക്ക് അവരുടേതായിട്ടുള്ള ഭക്ഷണമോ അല്ലെങ്കിൽ അഡീഷണൽ റേഷനോ ഒന്നും കിട്ടാത്തോടത്തോളം കാലം അവർക്കും നമ്മൾക്കും ഒരേപോലെ തന്നെ റേഷനൊക്കെ കിട്ടുന്നുള്ളൂ. അത് മാറ്റം വരുന്നിടത്തോളം കാലം നമുക്കിതിനെ നേരിടാൻ പറ്റും എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഫാസിസത്തിനെതിരെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളായ മുഴുവൻ ജനങ്ങളും ബദലായി കാണുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ കമൽനാഥാണ് പറഞ്ഞത് ബാബരി മസ്ജിദ് പൊളിക്കാനുള്ള ബാബരി മസ്ജിദിൻ്റെ പൂട്ട് പൊളിച്ചത് ഞങ്ങളാണെന്നാണ്. അതുപോലെ ആരാണ് ഏറ്റവും മികച്ച ഹിന്ദു എന്ന് തെളിയിക്കാനുള്ള തത്രപ്പാടലാണ്. പാഠപുസ്തകങ്ങളിൽ നിന്ന് മുഗൾ രാജവംശത്തെക്കുറിച്ചുള്ള, ജനാധിപത്യത്തെക്കുറിച്ചുള്ള, ഗാന്ധിജിയെക്കുറിച്ചുള്ള പാഠഭാഗങ്ങൾ നീക്കപ്പെടുന്നുണ്ട്. നമ്മളത് അറിയാതെ പോവുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കണം എന്ന് തോന്നുന്നു. ഈ അടുത്ത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഒരു വാർത്തയുണ്ടായിരുന്നു. ബംഗ്ലാദേശിലെ ഗോത്ര സമൂഹമായ ഒരു സമൂഹം, അവരുടെ ഒരു വിവാഹ ആചാരമാണ്, അതനുസരിച്ച് വിധവയായ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുമ്പോൾ ആ പുരുഷൻ അവരുടെ മകളെ കൂടെ കല്യാണം കഴിക്കണം എന്നുണ്ട്. അതിനവർ കൊടുത്ത തമ്പനിയിൽ ഒരു മുസ്ലിമായ താടി വെച്ച ഒരു വയോധികൻ്റെ ഫോട്ടോയാണ്. അജണ്ട വളരെ കൃത്യമാണ്, മുസ്ലിങ്ങളെ അബ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതുപോലെ പ്രൊപ്പഗൻഡ ന്യൂസിലൂടെ ദളിതനും മുസ്ലിമും അബ്യൂസ് ചെയ്തപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊരു ഉദാഹരണം പറയാനുള്ളത്, ഓക്കെ സമയപരിമിതി നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ശരിക്കും നമുക്ക് ഇതുവരെ നേരം എടുത്തിട്ടില്ല. നമ്മുടെ ഇപ്പം ഈ പിന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് നമുക്കൊരു എഫക്റ്റീവായിട്ട് നമ്മുടെ കേരള സമൂഹത്തിന് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. കേരളത്തിന് പുറത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഓരോ മതാടിസ്ഥാനത്തിൽ ഓരോരുത്തർക്കും അതിൻ്റേതായ ഇപ്പം നമ്മളിപ്പം കേരളത്തിൽ എല്ലാ ജാതി ഭേദ വർഗമന്യെ എല്ലാവരും ഒരുമിച്ച് ഒരു കുടക്കുകളിൽ അണിയണമെന്നുണ്ടല്ലോ നമ്മൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെപ്പറ്റി ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായി. ഇനി നമ്മൾ നമ്മുടെ കുട്ടികളത് മനസ്സിലാക്കുമെന്ന് നമുക്ക് വിചാരിക്കാനും പറ്റില്ല. കാരണം ഇവിനി വരുന്ന ജനറേഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു ആംഗിളിൽ പോകുന്ന ജനറേഷനാണ്. അവരിലൂടെ നമ്മുടെ ഭരണഘടന ഇപ്പം ഡോക്ടർ ബി ആർ അംബേദ്കർ ആ ഭരണഘടന ഉണ്ടാക്കിയത് എന്തുമാത്രം എങ്ങനെ ആ രീതിയിൽ ഞാൻ അതിനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ ആ അനുച്ഛേദമൊക്കെ ഇനി നമ്മുടെ കുട്ടികൾ വായിച്ച് ഇനി ആ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ ആ പഴയ ഒരു കാലത്തിലേക്കൊക്കെ പോകണമെന്ന് പറയുന്നത് അത് ഇമ്പോസിബിളാണ്. പിന്നെയും നമുക്ക് ഇപ്പം ഒരു നമ്മുടെ ഒരു സുഹൃത്ത് പറയണ്ടായി പിന്നെ ചരിത്രം അറിയാം അല്ലെങ്കിൽ അതിനെപ്പറ്റി ഇപ്പം ഇതുവരെ നമുക്ക് പഠിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഇങ്ങനൊരു വിഷയം ഉണ്ടാവുന്നവരും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ മറ്റ് നമ്മളിനി പഠിക്കേണ്ടി അല്ലെങ്കിൽ നമ്മുടെ തലമുറ ഇനി പഠിക്കേണ്ടി വരണം എന്ന് പറയുന്നത് നമുക്ക് അത് എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇൻഷാല്ലാ നല്ലൊരു ബോധവൽക്കരണത്തിലൂടെ ഒരുപക്ഷെ നമുക്കിത് ഈ ഒരു വിഷയം നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും തുള്ള. ഇനി നമുക്ക് 22 മിനിറ്റ് കഴിഞ്ഞു. ഇനി 8 മിനിറ്റാണുള്ളത്. അപ്പോൾ അത് ആവശ്യമുള്ള ആളുകൾക്ക് മാത്രം മൈക്ക് കൊടുക്കുക. പറയുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഇതുവരെ പറഞ്ഞതിൻ്റെ മൈനസ് ആയിട്ട് അല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞതിനെ ആവർത്തിക്കുക അല്ലെങ്കിൽ അതിനേക്കാൾ മോശമായ രീതിയിൽ പറയുകയും ചെയ്താൽ ഇപ്പം നിലവിലുള്ള മാർക്ക് നിങ്ങൾക്ക് കുറയും. അപ്പോൾ അതിനേക്കാൾ ശക്തമായ രീതിയിൽ ഇടപെടുന്ന ആളുകൾ മാത്രം മൈക്ക് വാങ്ങിയിട്ട് സംസാരിക്കുക. 8 മിനിറ്റാണ്, 1 മിനിറ്റാണ് ഒരാൾക്ക് ഉണ്ടാവുക. നമ്മുടെ പാനൽ ചർച്ചയിൽ കൂടുതലും ശ്രദ്ധിച്ചത് മുസ്ലിം കേന്ദ്രീകൃത സ്വത്വബോധത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച മുഴുവൻ നടന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്ന് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ തന്നെ അത് മുസ്ലിം കേന്ദ്രീകൃതമല്ല, പൊതുവിലുള്ള ന്യൂനപക്ഷങ്ങളുടെ സ്വത്വബോധത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. രണ്ടാമത് ഭരണഘടനയെക്കുറിച്ച് 5-ാം നമ്പറുകാരൻ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഭരണഘടന ആർട്ടിക്കിൾ 15, 16, 17 മുതൽ 26, 27 വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാത്ത രൂപത്തിലാണ് ആ ചർച്ചകൾ കൊണ്ടുപോകുന്നത്.
കളമശ്ശേരി ശരിക്ക് അതൊരു മുസ്ലിം കേന്ദ്രീകൃതമാകുമ്പോൾ വർഗീയമായിട്ടാണ് അത് മാറുന്നത്. നമ്മളത് ചിന്തിക്കുന്നത് അങ്ങനെയല്ല. നമ്മൾ ചിന്തിക്കുന്നത് സ്വത്വബോധത്തെക്കുറിച്ച് പൊതുസമൂഹത്തിന് ധാരണയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ചർച്ച കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് സ്വത്വബോധമാണ് വർഗബോധത്തെക്കാൾ നല്ലത് എന്ന ഒരു ധാരണ പൊതുസമൂഹത്തിന് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ചർച്ച കൊണ്ടുവന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ നേരത്തെ ഏഴാം നമ്പറിൽ കേട്ടത് രാഷ്ട്രീയം മതം പറഞ്ഞാൽ നമുക്ക് സ്വത്വബോധം ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ്. മതം പറയുമ്പോൾ അതിതീവ്ര രാഷ്ട്രീയ പാർട്ടികൾ കടന്നു വന്ന സമൂഹമാണ് നമ്മുടെ കേരളത്തിൽ. അത് വലിയ അപകടത്തിലേക്ക് നയിക്കുകയും നിരോധനത്തിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. നിർത്തുകയാണ്. ഈ ഒരു അവസരത്തിന് ഒരുപാട് നന്ദി. മൂന്നാം നമ്പർ പാനലിസ്റ്റ് പറഞ്ഞ പോലെ മതവും രാഷ്ട്രീയവും പാടെ കലർത്തണം എന്ന് പറഞ്ഞാൽ ഞാനല്ല, വേറെ ആരാന്ന് തോന്നുന്നത്. നമ്പർ മാറിയതാണ് വിചാരിക്കുന്നു, തെറ്റി തിരുത്തുകയാണ്. പിന്നെ നമ്മളിപ്പോൾ ഈ ചർച്ചയിൽ പ്രശ്നങ്ങൾ രാഷ്ട്രീയം സ്വത്വരാഷ്ട്രീയം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എല്ലാവർക്കും അറിയാം. അത് മതന്യൂനപക്ഷങ്ങളുമാണ്, ദളിതരുമാണ്. അതിനെതിരെ ശബ്ദിക്കുന്നവരെ ജയിലിലടക്കുകയാണ്. ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന നമ്മളെ IAS ഓഫീസറായ, മുൻപ് കറിഞ്ഞ ആളെ പേരെനിക്ക് ഓർമ്മിട്ടില്ല, സഞ്ജീവ് ഭട്ടിനെ പോലെയുള്ള ആളുകൾ ഇപ്പോഴും ജയിലിലാണ്. കുട്ടികൾക്ക് ഓക്സിജൻ കൊടുത്തതിൻ്റെ പേരിൽ മുസ്ലിം പേരുകാരുള്ള ഡോക്ടർ അൻവർഖാൻ കാരണം ഉത്തർപ്രദേശിലെ അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടേണ്ടി വന്നു. ഇത്തരം സംഭവങ്ങൾ ഒക്കെ നടക്കുമ്പോൾ അതൊരു ന്യൂനപക്ഷം ആയി എന്നുള്ളതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യങ്ങളെയല്ല ഓർക്കുന്നത്. ഇന്നും മീഡിയകൾ മീഡിയകൾ വിലക്ക് വാങ്ങിക്കണം. കോർപ്പറേറ്റ് മീഡിയകൾ മൊത്തം ഭരിക്കുന്ന പാർട്ടികളുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ എന്തൊരു വാർത്ത വന്നാലും നമ്മൾ അതിൻ്റെ അടിയിൽ പോയി കമൻ്റ് ചെയ്യുന്നത് തുമ്പുള്ളതാകോ തുമ്പില്ലാത്തതാകോ എന്നുള്ള രൂപത്തിലുള്ള കമൻറ്റുകളടക്കം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മളിലേക്ക് തന്നെ നമ്മളൊരു സ്വത്വം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ്. അപ്പം നേരത്തെ പറഞ്ഞ സ്വജനപക്ഷപാതവും അഴിമതിയും വർഗീയ വിഭജനങ്ങളുമാണ് പലപ്പോഴും നമ്മുടെ സ്വൈര ജീവിതം തറുമാറാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ. പിന്നെ റിപ്പബ്ലിക്കിൻ്റെ മൂല്യങ്ങളായ ബഹുസ്വരത, അതുപോലെ നാനാത്വം, പിന്നെ മതേതരത്വം, ഇതൊക്കെ കുഴിച്ചും മുടപ്പിടാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അങ്ങേയറ്റം പാവങ്ങളായ ജനങ്ങൾ, അടിസ്ഥാന ജനങ്ങൾക്ക് വെള്ളവും വെളിച്ചവും എന്നതിനപ്പുറത്തേക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത സാഹചര്യം ഇപ്പോഴും പല മേഖലകളിലും നിലനിന്നിരുന്നു എന്നത് നമുക്കറിയാം. ഹാദിയുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ആഴ്ച ഡോക്ടർ ബാപ്പുട്ടിയാജി, അതുപോലെ ഉസ്താദ്, പിന്നെ ബാബുദ്ദീൻ ഉസ്താദൊക്കെ വന്ന സമയത്ത് നമ്മളാ കണ്ട വീഡിയോ, അത്തരം അതൊരു ഒപ്പിയെടുക്കുന്ന ചിത്രങ്ങൾ. ഇപ്പോൾ നമ്മൾ ഈ ഇരിക്കുന്ന അന്തരീക്ഷവും ഒന്നതിനപ്പുറം, പക്ഷെങ്കിൽ ഇന്നും ഈ ഒരവസ്ഥയിലുള്ള ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ട രാഷ്ട്രീയ മേലാളന്മാർ, ദല്ലാളന്മാർ അവിടെ കേവലം വോട്ട് ബാങ്കായി മാത്രം കണ്ടുകൊണ്ട് തെളിച്ച് വോട്ട് ഞങ്ങളെല്ലാവരും ഐക്യപ്പെട്ടോളൂ, നമുക്ക് വന്ന് വോട്ട് ചെയ്തോളൂ, വോട്ടിൽ മാത്രം ഒരു ഐക്യവും മറ്റ് കാര്യങ്ങളിലൊന്നും ഐക്യം സ്റ്റേജിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം കേരളത്തിലേക്കും ആ രൂപത്തിൽ കാര്യങ്ങൾ വന്നു തുടങ്ങുന്നു എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് ഭീകരമായ ഒരവസ്ഥ. ഇവിടെ പൊതുബോധത്തെക്കുറിച്ച് പറഞ്ഞു. പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പ്രോട്ടോക്കോൾ പോലും പാലിക്കാതെ അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് കളമശ്ശേരി ബോംബ് സ്ഫോടനത്തിൻ്റെ കാര്യം വളരെ കൃത്യമാണ്. നമുക്കറിയാം ആ വാർത്ത പുറത്തു വന്നതിൻ്റെ ആദ്യ മണിക്കൂറുകളിലെ പ്രതികരണവും അതൊരു മുസ്ലിം നാമധാരി അല്ല എന്നതിന് ശേഷമുള്ള പ്രതികരണം കണ്ടാൽ നമുക്കറിയാം ഇന്നും 8 പേരോ മറ്റോ മരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ വാർത്ത വളരെ മൈന്യൂട്ടായി എവിടെയോ നമുക്ക് കണ്ടാലായി, അത്രമാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്, അത് മാത്രം ഓർമ്മിക്കുന്നു. കൂടുതൽ പറയുന്നില്ല. നമ്മുടെ ജനാധിപത്യ ഭാരതത്തിൽ ആര് തന്നെ ഭീതിപ്പെടുത്തിയാലും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയേണ്ടത്. ആശങ്കപ്പെടേണ്ട ഒരു അവസ്ഥയിലല്ല നമ്മൾ. നമുക്കൊക്കെ പക്വതയാണ്, നമ്മൾ ഊർജ്ജസ്വലരാണ്, നമുക്ക് നേതാക്കന്മാരുണ്ട്, നല്ല നല്ല അണിചേരാൻ പറ്റിയ നമ്മുടെ ലീഡേഴ്സുണ്ട്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന സമാധാനവും സത്യവും നീതിയൊക്കെ ഉള്ളൊരു നല്ല ഭാരതമാണ്. മതേതര രാജ്യമായി എല്ലാ മതസ്ഥരും ഒന്നിച്ച് സന്തോഷത്തിൽ കൈകോർത്ത് ജീവിക്കുന്ന ഒരു രാജ്യമാകാൻ വേണ്ടിയാണ്. അങ്ങനെ ആകാൻ വേണ്ടി നിങ്ങളൊക്കെ ആഗ്രഹിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, അതിന് ഏതൊക്കെ സമരങ്ങളുണ്ടോ അതിനൊക്കെ നമ്മൾ മുന്നിട്ടിറങ്ങുക. പിന്നെ വെറുതെ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ആര് ഭയപ്പെടുത്തിയാലും നമ്മൾ മുസ്ലിങ്ങളാണ് എസ്പെഷ്യലി. നമ്മളോട് പറഞ്ഞ എല്ലാ മതസ്ഥരോടും ഇടചേർന്ന് നല്ല നിലയിൽ മുന്നോട്ട് പോകാനാണ്. അപ്പം യത്തഖുല്ലാഹു യജ്അൽ ലഹു മഖ്റജന, എത്ര വലിയ കോംപ്ലിക്കേറ്റഡാണ് ഉണ്ടായാലും നമുക്ക് ഒരു എക്സിറ്റ് ഉണ്ടെന്നാണ്. എല്ലാ സ്ഥലത്തും നമുക്ക് കാണാം, തീ പിടിക്കുന്നിടത്ത് പോകുമ്പോൾ നീ ഈ ലിഫ്റ്റ് ഉപയോഗിക്കരുത്, ഇതിലെ കൂടി ഒരു സ്റ്റെയർ കേസ് ഉണ്ട്, മഖ്റജ് എന്ന് പച്ചമഷിയിൽ അവിടെ എക്സിറ്റ് എഴുതിയിട്ടുണ്ടാവും. അത് അള്ളാഹ് ഖുർആനിലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആരും ഭയപ്പെടേന്ന് വേണ്ട, എല്ലാം അവിടെ ഉണ്ട്, നിങ്ങളുടെ വഴിയുണ്ട്, നിങ്ങൾ വിശ്വാസിയായാൽ മതി. നമ്മൾ ഭയപ്പെടേണ്ടത് ദൈവത്തിന് മാത്രമാണ്. ആ ദൈവത്തിൻ്റെ ഒരു നല്ല ദാസനായി കഴിഞ്ഞാൽ ആരും ഒന്നും പേടിക്കണ്ട, ഇൻഷാല്ലാ. നമ്മുടെ നേരത്തെ പറഞ്ഞതിനോട് നമ്മുടെ മീഡിയ, കോർപ്പുകൾ, നമ്മുടെ ജനസഭകൾ എന്നിവ സംരക്ഷിക്കുക എന്നതിനപ്പുറം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർക്കൊക്കെ നിർവ്യാജം നമ്മൾ എല്ലാവിധ സപ്പോർട്ടുകൾ കൊടുക്കണം ഈ മേഖലയിലൊക്കെ ഉള്ളവർക്ക്. അതുപോലെ തന്നെ നമ്മുടെ കല,
അധസ്ഥിതിൻ്റെ കല, സംസ്കാരം, അതിൻ്റെ പേരുകൾ ഇതൊക്കെ സംരക്ഷിക്കുമ്പോൾ ഫാഷിസത്തിന് അസഹിഷ്ണുതയുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അറിയാലോ എത്രയെത്ര സ്റ്റേഡിയങ്ങളാണ്, എത്രയെത്ര പേരുകളാണ് മാറിക്കൊണ്ടിരിക്കുന്നത്, സ്ഥലപ്പേരുകളാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഫാഷിസത്തിനു അസഹിഷ്ണുതയുണ്ടാകുന്ന എല്ലാ പേരുകളും അവർ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതോടുകൂടെ തന്നെ അത്തരം പേരുകൾ പോലും നമ്മൾ സംരക്ഷിക്കണം. ഞാൻ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യണം.